എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള കുക്കർ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അര കപ്പ് പരിപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് മുരിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, ഒരു മൂന്ന് നാല് അല്ലി ചെറിയ ഉള്ളി, ഒരു വലിയ ക്യാരറ്റ്, പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായിട്ട് കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് നെടുകെ കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പുളിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. രണ്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വേണേ വെക്കാനായിട്ട്. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും മുരിങ്ങയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വേണേ വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാരണയായിട്ട് മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കായക്കട്ടയാണെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കുക്കറിൽ വെച്ചിട്ടുള്ള പരിപ്പ് വെന്തിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം. കടില് നന്നായിട്ട് പരിപ്പ് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.